ഞാനൊരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം. ഞങ്ങൾ പാൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടി പള്ളിയിലടുത്തുള്ള മിൽമ ബൂത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. തൂക്കുപാത്രമാണ് അമ്മ തന്നു വിടുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അര ലിറ്റർ പാലിന് 4 രൂപയാണ് ആ സമയത്ത്. അപ്പോൾ ഈ ചൂറ്റുപാത്രം തന്നിട്ട് അമ്മ പറയും പാല് തുളുമ്പിച്ച് കളയരുത്, ബിക്കോസ് ഞങ്ങൾ കുറച്ച് ദൂരെ നടക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ കുട്ടികളല്ലേ, അപ്പം ആടി ആടി നടന്നു വരുമ്പോൾ പാൽപാത്രം ഇങ്ങനെ തുളുമ്പി തുളുമ്പിട്ട് ഇങ്ങനെ വക്കിൽ കൂടെ ഒഴുകി ഒഴുകിയിട്ട് മിക്ക പാലും പോയിട്ടാണ് വീട്ടിൽ കൊണ്ടു ചെല്ലാറുള്ളത്. അപ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട്, സൂക്ഷിച്ച് ഇതിങ്ങനെ സൂക്ഷിച്ച് പിടിച്ച് നടന്നു വരാത്ത എന്താ, പാലെല്ലാം പുറത്ത് പോയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിച്ചാലും നടക്കുമ്പോൾ പാത്രം കുലുങ്ങി കുറച്ച് പാലൊക്കെ തുളുമ്പി പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് ഇതേപോലെ പോകുമ്പം പാല് വാങ്ങി തിരിച്ചിറങ്ങിയപ്പോൾ ഇറങ്ങി കുറച്ച് നടന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് എൻ്റെ കാല് ഒരു കല്ലിൽ തട്ടിയിട്ട് പാൽപാത്രം വീണു താഴേക്ക്. താഴേക്ക് വീണു, പെട്ടെന്ന് ഞാൻ പാൽപാത്രം അടച്ചു. പാൽപാത്രം തുറന്നു, മുക്കാൽ ഭാഗത്തോളം തുറന്ന് പാല് ഒരു മുക്കാൽ ഭാഗത്തോളം താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പാൽപാത്രം പെട്ടെന്ന് ഞാൻ അടച്ചു, എന്നാലും വളരെ കുറച്ച് പാല് അതിനകത്തുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അമ്മ ഒരു ഡ്രോപ്പ് പാല് തുളുമ്പി പോകുന്നതിന് തന്നെ വഴക്ക് പറയുന്ന അമ്മയുടെ അടുത്തേക്ക് പാല് മുഴുവൻ കമന്നു പോയി എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. അപ്പം ഞാൻ കരയാൻ തുടങ്ങി. അപ്പം എൻ്റെ കസിനും കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നീ കുറച്ച് പാല് തരാവോ, എനിക്ക് നിൻ്റെ പാല് എനിക്ക് കുറച്ച് തരാവോ, എന്നിട്ട് നമുക്ക് രണ്ട് പേർക്കും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കറക്റ്റാക്കി കൊണ്ടുപോകും. അപ്പോൾ ഇവൾ ജന്മം ചെയ്ത് ഇവളുടെ പാല് തരത്തില്ല എനിക്ക്, അവള് തന്നില്ല. അവൾക്കും പേടിയാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി. അപ്പം പിന്നെ എനിക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയത് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പാല് വാങ്ങാമെന്നാണ്. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴി കൂടെ പോകുന്ന ചേട്ടന്മാരോടൊക്കെ, ചേട്ടാ 2 രൂപ തരാമോ, അല്ല ചേട്ടാ 4 രൂപ തരാമോ, 4 രൂപ തരാമോ എന്ന് ചോദിച്ചു. അപ്പം കുറച്ച് പാൽ എൻ്റെ അടുത്തുണ്ട്, അപ്പം 2 രൂപയാണെങ്കിലും മതി എനിക്ക്, എന്നാലും ഞാൻ 4 രൂപ തരാമോ, 4 രൂപ തരാമോ എന്ന് ചോദിച്ചു. ആരും എനിക്ക് തരുന്നുണ്ടായിരുന്നില്ല. 2 ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊരു 4 രൂപ തരാമോ, 4 രൂപ തരാമോ എന്ന്. അപ്പോൾ ആരും തന്നില്ല, അയ്യോ കാശില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നുപോയി. അപ്പോൾ സൈക്കിളിൽ ഒരു ചേട്ടൻ വരുന്നത്, ഇനിയിപ്പോഴും ആ ചേട്ടനെ ചെറുതായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, നല്ല പൊക്കമുള്ള ഒരാളാണ്, സൈക്കിളിൽ ഇരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ കൈ കാണിച്ച് നിർത്തി, ചേട്ടാ എൻ്റെ പാല് കമന്നു പോയി, ചേട്ടാ എനിക്ക് 4 രൂപ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടന് ഭയങ്കര സങ്കടമായി, ചേട്ടൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി, മോൾ എവിടെ ഉള്ളതാന്നൊക്കെ ചോദിച്ചു. ഞാൻ അച്ഛൻ്റെയൊക്കെ പേര് പറഞ്ഞു, അച്ഛനെ അദ്ദേഹത്തിന് അറിയാമോന്നൊന്നും എനിക്കറിയത്തില്ല. അത് കുഴപ്പമില്ല, മോൾ വീട്ടിൽ ചെന്നാൽ മതി, വഴക്കൊന്നും പറയത്തില്ല. ചേട്ടൻ്റെ കയ്യിൽ 4 രൂപയില്ല, 2 രൂപയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ സങ്കടം ആ ചേട്ടനാണ് മനസ്സിലായത് ശരിക്കും. ഞാൻ പറഞ്ഞല്ല, ചേട്ടൻ എനിക്ക് പേടിയായതുകൊണ്ട് അമ്മ എന്നെ അടിക്കും എന്ന് പറഞ്ഞു. അപ്പം ആ ചേട്ടൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് 2 രൂപയാണ്. ആ ചേട്ടൻ എനിക്ക് 2 രൂപ തന്നു. അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ ചോദിച്ചു വാങ്ങുന്നത്. അപ്പം അദ്ദേഹം എനിക്ക് 2 രൂപ തന്നു, ഞാൻ തിരിച്ചുപോയി 2 രൂപയ്ക്ക് പാല് വാങ്ങി, കുറച്ച് പാൽ അതിനകത്ത് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പൈപ്പിൽ നിന്ന് വെള്ളവും ചേർത്തു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ആ വീട്ടിൽ ചെന്നാൽ പാലൊഴിച്ച സമയത്ത് അമ്മ പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, അമ്മ എന്താ പറയുന്നു, പാല് മുഴുവൻ വെള്ളമാണ്, എന്താണെന്നറിയില്ല, ആളുകൾ വെള്ളം ചേർത്തിട്ടാന്ന് തോന്നുന്നു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം രക്ഷപ്പെട്ടു, ഞാൻ എന്തായാലും ആ ഒരു അടിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇങ്ങനെ രക്ഷപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ശനിയാഴ്ചയായിരുന്നു, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ കാറ്റക്കിസത്തിന് പോകുന്നത് പതിവായിട്ട് ഞങ്ങൾ പോകുന്നതാണല്ലോ. അപ്പോൾ കാറ്റക്കിസത്തിന് പോകുമ്പം ഞാനും ചേച്ചിയും അനിയത്തിയും ഈ പറഞ്ഞ എൻ്റെ കൂടെ പാൽപാത്രം കമന്ന സമയത്തുണ്ടായിരുന്ന കസിനും അവളുടെ സിസ്റ്ററും എല്ലാവരും കൂടെയാണ് ഞങ്ങൾ കാറ്റക്കിസത്തിന് പോകുന്നത്. അപ്പം പോകുന്ന വഴി ഇങ്ങനെ, അപ്പം ഞാൻ അവളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇത് ആരോടും പാൽപാത്രം കമന്നു പോയ കാര്യം പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ പൊട്ടത്തരത്തിന് ആ ഒരു സ്പോട്ട് വന്നപ്പം എൻ്റെ പാല് കമന്ന ആ ഒരു പാട് അവിടെ നിന്ന് മാഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ അതേ പാല് അതേ കളറിൽ അത് വെള്ളം നനഞ്ഞ മാതിരിയുള്ള ആ സെയിം സ്പോട്ട് വന്നപ്പോഴത്തേക്ക് ഇവളെ ഉച്ചത്തി വിളിച്ചു പറഞ്ഞു, ദേ ധന്യയുടെ പാല് കമന്ന സ്ഥലമാണ്. ഇവള് മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം അവളൊരു പാവമാണ്.
അവൾക്ക് അറിയത്തുള്ളൂ അവള് മനഃപൂർവ്വം പറഞ്ഞാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അവള് മനഃപൂർവ്വമല്ല, അവൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അയ്യോ ഇതല്ലേ ഇന്നലെ പാല് കമന്ന സ്ഥലം എന്നുള്ളത്. ചേച്ചി ആരാള്, ചേച്ചി അറിഞ്ഞു, അനിയത്തി അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. വീട്ടിൽ വന്ന് എനിക്ക് പിന്നെ കാറ്റിസം പള്ളിയിലിരുന്ന് കുർബാനയോ കാറ്റിസം ഒന്നും നന്നായിട്ട് കൂടാൻ പറ്റിയില്ല. ഞാൻ അത്രയ്ക്ക് പേടിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി വന്ന ഉടനെ ചേച്ചിക്ക് എന്നോട് അമിതമായ സ്നേഹമായതുകൊണ്ട് ചേച്ചി ഞാൻ ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്ന ഉടനെ തന്നെ ചേച്ചി ഈ കാര്യം അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ അടിച്ചില്ല, കുറേ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ വരട്ടടി, അച്ഛൻ വരട്ടടി, നിനക്ക് തരാടി, അച്ഛൻ വരട്ടടി, നിൻ്റെ കള്ളത്തരം, നീ പാല് കമത്തി കളഞ്ഞല്ലേ, അതാണ് ഞാൻ വെള്ളമാണോ എന്ന് ചോദിച്ചിട്ട് നീ മിണ്ടിയില്ലല്ലേ, കള്ളിയാണല്ലേ നീന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പാല് മൊത്തം കമത്തി കളഞ്ഞിട്ട് വന്നിരിക്കുന്ന ഞാൻ പറയുന്നത് നിന്നോട് ആടി ആടി നടക്കരുതെന്ന്, ഞാൻ കല്ലിൽ തട്ടിയതാന്നൊക്കെ പറഞ്ഞിട്ടും ഒന്നും അമ്മ ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇത്രയും പാല് കിട്ടിയത്, നീ വെള്ളം ചേർത്ത് കൊണ്ടുവന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല ഒരു ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാ 2 രൂപ. അയ്യോ അതിനിടയ്ക്ക് തെണ്ടുകയും ചെയ്തോ, നാണം കെട്ട ജീവി എന്നൊക്കെ പറഞ്ഞു അമ്മ കുറേ പറയുന്നു. അങ്ങനെ കൂടുതലായി പേടി അച്ഛനെയാണ്. അപ്പം അച്ഛൻ വരട്ടടി എന്ന് പറഞ്ഞുകൊണ്ട് പേടി മുഴുവൻ അങ്ങനെ വെച്ചിരിക്കും. അച്ഛൻ എന്താ ചെയ്യുക എന്ന് അറിയത്തില്ലല്ലോ. അപ്പം അച്ഛൻ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞു. അച്ഛൻ വന്നപ്പോഴായിരുന്നു ട്വിസ്റ്റ്. അച്ഛൻ വന്നപ്പം ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലായിരുന്നു. അച്ഛൻ കാര്യം കേട്ടു, കേട്ടിട്ട് എന്നെ അടുത്തോട്ട് വിളിച്ച് ധന്ന എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ധന്ന ഇങ്ങോട്ട് വന്നേന്നു. അപ്പോൾ ധന്ന എന്ന് വിളിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ അച്ഛൻ്റെ ദേഷ്യം കയറുമ്പോൾ തന്നെ ധന്യ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ധന്ന എന്ന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി, ബിക്കോസ് അച്ഛൻ സ്നേഹമുള്ളപ്പോൾ മാത്രം വിളിക്കുന്നതാണ് ധന്ന എന്നുള്ള വിളി. അപ്പോൾ ധന്ന ഇങ്ങോട്ട് വന്നേന്ന് വിളിച്ചു. അപ്പോഴേക്ക് ഞാൻ ഓടിച്ചെന്നു, ഓടിച്ചെന്നില്ല പതുക്കെ പതുക്കെ ചെന്നു. പതുക്കെ പതുക്കെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്തിനാണ് കുഞ്ഞത്ര പേടിച്ചത്, പാല് കമന്നു പോയെങ്കിൽ കാല് തട്ടിയതാണെന്നും കമന്നു പോയെന്നും വീട്ടിൽ വന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ അടിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛനും അമ്മ അടിക്കുമെന്ന് എനിക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ അമ്മ അടിക്കത്തില്ല, അച്ഛനും അടിക്കത്തില്ല, അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വീട്ടിൽ വന്ന് ധൈര്യപൂർവ്വം പറയാനുള്ളൊരു ധൈര്യം കാണിക്കണം. വീട്ടുകാരുടെ ഒരു കുഞ്ഞടി, ചിലപ്പോൾ ഒരു ചെറിയ അടി കൊള്ളുമായിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ജീവിതത്തിൽ ആരോടും ഒരു പ്രാവശ്യം എന്ത് കാരണം വന്നാലും നമ്മൾ ജീവിതത്തിൽ ആരോടും പൈസ ചോദിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അതായത് ഇങ്ങനെ ബെഗ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ല, ആരോടും പൈസ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഈ ഒരു ചെറിയ കാര്യത്തിന് അങ്ങനെ ചെയ്തത് അതാണ് ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാല് തട്ടി വീണെങ്കിലും പാലല്ലേ പോയത്, വീട്ടിൽ വരുമ്പോൾ ചെറിയൊരു അടി കിട്ടിയാലും കുഴപ്പമില്ല, ഇപ്പം അടിക്കത്തില്ല, പക്ഷേ അഥവാ കിട്ടുവാണെങ്കിൽ ഒരു അടി മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് പേടിച്ച് ഇത്രയും മോശമായൊരു കാര്യമാണ് മറ്റുള്ളവരോട് പൈസ ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും എന്ന് അച്ഛൻ സ്നേഹപൂർവ്വം വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നീട് ഒരാളോടും പൈസ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെ ഒരുപാട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുന്ന രീതിക്ക്, ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും മാതാപിതാക്കളോട് ഷെയർ ചെയ്യാനായിട്ട് പേടിയാണ്. അപ്പോൾ അതുപോലത്തെ പേടിയൊന്നും വെക്കരുത്. ബിക്കോസ് നമുക്ക് ചിലപ്പോൾ ഒരു കുഞ്ഞടി കൊള്ളുമെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞാൽ അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് അവരടിക്കുന്നതിന് അതിനൊരു അതൊരു സ്വീറ്റായിട്ട് അതൊരു മധുരകരമായ ഒരു ശിക്ഷണമായിട്ട് കാണുക. അത്രേ ഉള്ളൂ ചെയ്യാനുള്ളത്. അപ്പോൾ എനിക്കൊരു വലിയൊരു പാഠമാണ് കിട്ടിയത് ജീവിതത്തിൽ ഒരാളോടും തെണ്ടരുത് എന്ന് പറഞ്ഞത്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നീട് ഞാൻ ആരോടും തെണ്ടിയിട്ടില്ല. അപ്പോൾ അതാണൊരു വലിയൊരു മെസ്സേജ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു സ്റ്റോറിയുടെ തീരുവാണ്. എൻ്റെ പേര് ധന്യ, മിയറ്റ് സ്റ്റോറീസ് എന്ന സെഗ്മെൻറ്റിൽ നിന്നാണ്.